ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് പ്രിയപ്പെട്ട സിദ്ദിഖ് യാത്രയായി. ആ യാത്രയെപ്പോൾ കാണുന്നവർക്കറിയാം, ഹൃദയത്തിൽ തൊട്ട് എല്ലാ സ്നേഹവും കാണിച്ചുകൊണ്ടാണ് ആ യാത്രയെപ്പോൾ നൽകിയത്. അത് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ആശുപത്രിയിൽ തടിച്ചുകൂടിയ ജനങ്ങൾ മുതൽ അവിടെ നിന്ന് പാതിരാത്രിക്ക് വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എത്തിച്ചത് മുതൽ പിന്നീട് അവിടെ നിന്ന് നിശ്ചയിച്ച സമയത്തിന് മുമ്പ് തന്നെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ എത്തിച്ചുകൊണ്ട് അവിടേക്കും വന്ന പ്രിയപ്പെട്ടവർ, ഇപ്പോൾ ആ പ്രിയപ്പെട്ടവരെല്ലാവരും കൂടി സിദ്ദിഖിനെ യാത്രയാക്കി കഴിഞ്ഞിരിക്കുന്നു. എത്ര ഓർത്താലും പിന്നെയും പിന്നെയും ബാക്കിയായ ഓർമ്മകൾ. കാരണം നോക്കാത്ത ദൂരത്ത് കണ്ണും നട്ട് എന്ന സിനിമയിൽ അസിസ്റ്റൻ്റായ രണ്ട് ചെറുപ്പക്കാരാണ് സിദ്ദിഖും ലാലും. അന്ന് മുതലാണ് ഞാൻ അവരുമായി ശരിക്കും പരിചയപ്പെട്ടത്. കാരണം ആ സിനിമയുടെ ലൊക്കേഷനിൽ ഞങ്ങൾ വളരെ പ്രാവശ്യം ചെന്നിരുന്നു. ഈ രണ്ട് പേരും കഠിനാധ്വാനികളായ ചെറുപ്പക്കാർ. അതിൽ ലാലിനേക്കാൾ ഒരു പടി മുന്നിലാണ് സിദ്ദിഖ് എന്നൊരു തോന്നലുണ്ടായിരുന്നു. ആ തോന്നൽ വെറുതെ ആയിരുന്നില്ല, അത് സത്യവുമായിരുന്നു. ആലോചിക്കണം എന്ന് വിചാരിച്ച ലാലിൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ച് കാണുകയല്ല, അന്ന് തുടങ്ങിയ ബന്ധമാണ്. ഒരു മിതഭാഷി, ദേഷ്യം വരാത്ത മനുഷ്യനാണോ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ചില സമയങ്ങളിൽ ഫാസിൽ തൻ്റെ ഈ ചെറുപ്പക്കാരെ സ്നേഹപൂർവ്വം ശ്വാസിക്കുന്നത് കേട്ടിട്ടുണ്ട്. അത് സിനിമയുടെ വിജയത്തിന് വേണ്ടിയാണെന്ന് ആലോചിക്കണം. അവരെല്ലാം കേട്ട് കൂടുതൽ തങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളും ചെയ്തിരുന്ന് ആലോചിക്കണം. ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ മിമിക്രിക്കാരായി രണ്ടുപേരും. അതുകൊണ്ട് തന്നെ ഫാസിൽ അഭിനയിച്ചാണ് കഥാപാത്രങ്ങളെ കാണിച്ചിരുന്നത്. അതുപോലെ ഇവർ പിന്നെ സംവിധായകരായപ്പോൾ ആ തിരക്കഥ എഴുതുന്ന സമയത്തും ഷൂട്ടിംഗ് സമയത്തും ആ ആർട്ടിസ്റ്റിൻ്റെ ശബ്ദത്തിലാണ് സംസാരിച്ചിരുന്നത്. ഇപ്പോൾ ഇന്നസെൻറ്റിൻ്റെ കഥാപാത്രമാകുമ്പോൾ ആ ഡയലോഗ് വായിച്ചു കൊടുത്തിരുന്നത് സിദ്ദിഖ് എന്ന് വെച്ചാൽ ഇന്നസെൻറ്റിൻ്റെ ശബ്ദത്തിലാണ്. മുകേഷാണെങ്കിലും മുകേഷിൻ്റെ ശബ്ദത്തിലാണ്. ഇങ്ങനെ ഓരോ ആർട്ടിസ്റ്റിൻ്റെയും ശബ്ദത്തിൽ താനൊരു മിമിക്രിക്കാരനായതുകൊണ്ട് അത്രയും ഭംഗിയായി അവതരിച്ച് കാണിച്ചിരുന്നു. ഞാൻ അവർ ആദ്യത്തെ പടം സിനിമ ചെയ്തപ്പോൾ ചെയ്യുമ്പോൾ റാംജി റാവു, അത് അതിന് കാരണക്കാരൻ, മുഖ്യ കാരണക്കാരൻ ഫാസിലാണെന്ന് ആലോചിക്കണം. തങ്ങളുടെ പ്രിയ ശിഷ്യന്മാർ തന്നെക്കാൾ വളർന്നവരാകും, അവർ സ്വതന്ത്ര സംവിധായകരാകേണ്ടി വരും, ആ സമയമായി എന്ന് ബോധ്യമായി അത് പറഞ്ഞ് അംഗീകാരം കൊടുത്തത് ഫാസിലാണ്. വേറെ വല്ല സംവിധായകരാണെങ്കിൽ അങ്ങനെ ചെയ്യില്ല എന്ന് ഉറപ്പാണത്. അവിടെ ഫാസിൽ ഒരു പാർട്ടനായി, ഔസേപ്പച്ചനായി, പിന്നെ നമ്മുടെ സ്വർഗീയത്തിൽ അപ്പച്ചനുമായി. ഈ മൂന്ന് പേരുമാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാകുന്ന മൂന്ന് പേരും. അന്ന് സാധാരണ പുതിയ സംവിധായകരെന്താഗ്രഹിക്കുക, അന്ന് നിലവിലുള്ള ഏതെങ്കിലും സൂപ്പർ സ്റ്റാറിൻ്റെ ഡേറ്റ് വാങ്ങി സിനിമ ചെയ്യാനാണ് ആഗ്രഹിക്കുക. ഇവരതല്ല പറഞ്ഞത്, ചെലവ് ചുരുക്കി ഞങ്ങളൊരു സിനിമ എടുത്തു തരാം, പുതുമുഖങ്ങളെ വെച്ച് ഞങ്ങൾക്ക് സൂപ്പർ സ്റ്റാറുകൾ വേണ്ട. അപ്പോൾ ഞാൻ ഡിസ്കഷനിലിടയിൽ ചോദിച്ചു സിദ്ദിഖിനോട്, സിദ്ദിഖ് എന്താ അവരോട് ദേഷ്യമായിട്ടാണോ അതോ നീ ഈഗോ കൊണ്ടാണോ? അതല്ല, ഞങ്ങൾ പുതിയവരാണ്. ഞങ്ങളൊരു സിനിമ ചെയ്ത് ഇപ്പോൾ സൂപ്പർ സ്റ്റാർ ഇട്ടു സിനിമ ചെയ്ത് ആ സിനിമ വിജയിക്കുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ഞങ്ങൾക്കല്ല തരിക. ഓ, അത് മമ്മൂട്ടി ഇട്ടു അല്ലെങ്കിൽ മോഹൻലാൽ ഇട്ടു, അതുകൊണ്ട് പടം വിജയിച്ചു എന്നാണ് പറയുക. ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ കഴിവിൻ്റെ, കഷ്ടപ്പാടിൻ്റെ, കഠിനാധ്വാനത്തിൻ്റെ ഫലമാണെന്ന് ആലോചിക്കണം. ചെലവ് ചുരുക്കി പുതിയവരെ വെച്ചുകൊണ്ട് ഒരു സിനിമ സക്സസ്സാക്കി എടുക്കുകയാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ടാണ് അവർ റാംജി റാവു അങ്ങനെ ചെയ്തത്. അപ്പോൾ റാംജി റാവു കഴിഞ്ഞപ്പോൾ പിന്നെ വിചാരിച്ചു, പിന്നെയും സാധാരണ ഒരു ഹിറ്റ് പടം ചെയ്തു. ഇവിടെ ഒരു ഹിറ്റ് പടം ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ സ്റ്റാർ അവരെടുത്ത് വരും, ഞങ്ങളിടുന്നില്ലേ എന്ന് ചോദിക്കും. ആ പടത്തിനും അങ്ങനെ സംഭവിച്ചതെന്ന് ആലോചിക്കണം. അവരും പുതിയ മമ്മൂട്ടിയുടെ മോഹൻലാലിനും പുറകെ പോയിട്ടില്ല. ഇങ്ങനെ നിരവധി കുറേ സിനിമകൾ കഴിഞ്ഞതിന് ശേഷമാണ് കളഞ്ഞാറി ചവിട്ടിയത്. പക്ഷേ ഞാനിവിടെ ഇൻ ഹരിഹർ നഗറിൽ ഒരു അനുഭവമാണ് പറയുന്നത്. കാരണം വാക്കിന് വ്യവസ്ഥയുള്ളൊരു ചെറുപ്പക്കാരൻ, സ്നേഹസമ്പന്നൻ, മറ്റുള്ളവരുടെ ഉപദേശം കേട്ട് ആ ഉപദേശം തലകുലുക്കി കഴിയാതെ അത് സത്യാവസ്ഥയുണ്ടോ എന്ന് അന്വേഷിച്ചിരുന്ന ഒരു സംവിധായക സുഹൃത്ത്. മയൂര പാർക്ക് എറണാകുളത്ത് കച്ചേരിപ്പടിയിലുള്ള ഒരു നല്ല ഹോട്ടലാണെന്ന്. ഇവരുടെ ഡിസ്കഷൻ കാര്യങ്ങൾ, പിന്നെ അവിടെ നല്ല ഭക്ഷണം കിട്ടും. അപ്പോൾ ഞങ്ങളൊക്കെ ഡിസ്കഷൻ പോകുമ്പോൾ ഡിസ്കഷൻ കഴിഞ്ഞ് നല്ല ഫുഡും കിട്ടും അവിടെ. കാരണം സിനിമാക്കാരായിട്ടല്ല ഞങ്ങൾ സിദ്ദിഖിനെയും ലാലിനെയും അപ്പച്ചനെയും ഫാസിലിനെയും ഒക്കെ കണ്ടിരുന്നത്.
അപ്പോൾ അവിടെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇൻഹരിഹർ നഗറിൻ്റെയാണ് തിരക്കഥ എഴുതി തുടങ്ങിയത്. ഇവരാദ്യം പേടിച്ച് നാല് പേരെയാണ്, നാല് കഥാപാത്രങ്ങളെയും, പിന്നെ ഒരു ലേഡി ഗീതാ വിജയൻ പുതുമ പിന്നീട് വന്നതാണ്. അപ്പോൾ ഗീതാ വിജയൻ്റെ കഥാപാത്രം, ഇൻഹരിഹറിലെ മറ്റു നാല് ചെറുപ്പക്കാർ, അത് നാല് പേരുണ്ടല്ലോ ശരിക്ക്, സിദ്ദിഖ് ഉണ്ട്, അശോകനുണ്ട്, നമ്മുടെ ജഗദീഷുണ്ട്, അതായത് സിദ്ദിഖ്, മുകേഷ്, അശോകൻ, ജഗദീഷ്, ഈ നാല് പേരുമാണ്. ഈ നാല് പേരെ അവരാദ്യം വിചാരിച്ചു, ഈ നാല് പേര് മതി ഇവരായിട്ട്. അങ്ങനെ വിചാരിച്ചപ്പോൾ തന്നെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഒന്നിനൊന്ന് മെച്ചമാണെന്ന് ആലോചിക്കണം. അതിൽ അശോകൻ്റെ കാര്യം മാത്രമേ എനിക്ക് സംശയമുണ്ടായിട്ടുള്ളൂ. കാരണം അശോകൻ കോമഡി ചെയ്യുമോ എന്നൊരു സംശയം, സിദ്ദിഖിനെ, നടൻ സിദ്ദിഖിനെ കുറിച്ച് സംശയമില്ല. മുകേഷാണെങ്കിൽ നല്ല നടനാണെന്ന് ആലോചിക്കണം, ഈ കാരണം ഏത് റോളും കൊടുത്താൽ. പിന്നെ അപ്പുക്കുട്ട് എന്നുള്ള കഥാപാത്രം സൃഷ്ടിച്ച് ജഗദീഷിന് വേണ്ടി മാത്രമാണ് എന്ന് സിദ്ദിഖ് പറഞ്ഞും കഴിഞ്ഞു. ഇങ്ങനെയാണ് സംഭവം പോയിരിക്കുന്നത്. അപ്പോൾ അവിടെ നായിക ആരായാലും പുതുമുഖ നായികയാണോ, രേഖയെപ്പോലെ തന്നെ പുതുമുഖ നായിക ഒരു ഗീതാ വിജയനെ അവർ കണ്ടെത്തുകയും ചെയ്തു. ഷൂട്ടിംഗ് തുടങ്ങാമുള്ള ധാരണയിലാണ് പരിപാടി നീണ്ടുപോയത്. അപ്പോൾ അതിനിടയിൽ അവരുടെ ഗ്രൂപ്പിൽപ്പെട്ട പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവാണ്, ആ പേരിപ്പോൾ പറയുന്നില്ല, കാരണം അപ്പോൾ ആ പേരിനല്ല പ്രസക്തി, ആ പേരിന് അപ്പുറം സിദ്ദിഖിൻ്റെ നിലപാടുകൾക്കാണ് പ്രസക്തി എന്നാലോചിക്കണം. അവിടെ ജഗദീഷ്, അതായത് ഈ കഥാപാത്രം നന്നായിട്ട് സ്കോർ ചെയ്യണ കഥാപാത്രമാണ്. ഈ കഥാപാത്രം ജഗദീഷ് ഒഴിച്ച് വേറെ ആളും ഒന്ന് ആലോചിച്ച്, ഇപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജഗദീഷ് ചെയ്ത അപ്പുക്കുട്ടൻ കുറച്ച് ഓവറായി എന്ന് പറയുമ്പോൾ തന്നെ ആ കഥാപാത്രത്തെ അത്രയും ഇൻസിഡൻ്റ് കോമഡി അത് ചെയ്യാൻ വേറെ ആരാണ് നമുക്ക് പകരം കൊടുക്കാൻ പറ്റുക എന്ന് വെറുതെ ആലോചിക്കുക. അപ്പോൾ അതിനിടയിലാണോ സംസാരം വന്നത്, ഏയ് ജഗദീഷിനെ കിട്ടില്ല, ജഗദീഷ് ഭയങ്കര തിരക്കാണ്, തിരക്കും മാത്രമല്ല റെമ്യൂണറേഷൻ കൂടുതൽ ചോദിക്കും എന്നൊരു ടോക്ക് വന്നു. അപ്പോൾ സിദ്ദിഖ് പറഞ്ഞു, ഏയ് അങ്ങനെ വരാൻ വഴിയില്ല, നമ്മുടെ പടത്തിൽ എപ്പോൾ വിളിച്ചാലും വരും, പിന്നെ വരാമെന്ന് പറഞ്ഞാൽ വന്നിരിക്കും, നമ്മളാരും സമീപിച്ചിട്ടില്ലല്ലോ, ഇത് അയാൾക്ക് വേണ്ടിയിട്ടുള്ളതാണത്. പക്ഷെ അവരെ വിശ്വസ്തരായ ചില ആൾക്കാർ പറഞ്ഞപ്പോൾ അവരത് വിശ്വസിച്ചുകൊണ്ട് ഒരു ട്വിസ്റ്റ് നടക്കുകയാണ്. അവിടെ ആ ട്വിസ്റ്റ് നടക്കണത് എങ്ങനെയാണ്, ആ ട്വിസ്റ്റ് നടക്കുന്നത് അപ്പുക്കുട്ടെന്നുള്ള കഥാപാത്രം ജഗദീഷാണെങ്കിൽ ജഗദീഷിനെ മാറ്റി ആ റോള് സിദ്ദിഖ്, നടൻ സിദ്ദിഖിന് കൊടുക്കുന്നു. നടൻ സിദ്ദിഖിന് വെച്ച റോള് അപ്പ ഹാജ എന്നുള്ള നടന് കൊടുക്കുന്നു. അപ്പ ഹാജ ഇന്നാദ്യം സിനിമയിലില്ല, അപ്പ ഹാജിക്ക് കൊടുക്കുന്നു. ബാക്കി മുകേഷിനും അശോകനും വെച്ച റോള് അങ്ങനെ തന്നെ തീരുമാനിക്കുന്നു. അപ്പോൾ അവിടെ ശരിക്ക് ജഗദീഷ് ഔട്ടായി. ഔട്ടായി എന്ന് പറഞ്ഞാൽ ജഗദീഷിനെ വേണ്ട എന്ന് ആരൊക്കെയാണോ തീരുമാനിച്ചത് അവർക്ക് തൽക്കാലം സന്തോഷം നൽകുന്ന ഒരു വാർത്തയായി മാറി. പക്ഷേ സിദ്ദിഖ് അപ്പോഴും അതൊരു സംശയത്തോടെ പറഞ്ഞു, ഇങ്ങനെയല്ല, അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ, എന്തായാലും എല്ലാവരും വിശ്വസ്തരാണ് പറഞ്ഞത്. പിന്നീട് ഒരിക്കൽ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് സിദ്ദിഖും ജഗദീഷും കണ്ടുമുട്ടുകയാണ്. സംസാരിച്ച് വന്ന കൂട്ടത്തിൽ ഞങ്ങളുടെയൊക്കെ പടത്തിൽ അഭിനയിക്കാൻ ഇപ്പോൾ ജഗദീഷിന് ഡേറ്റ് ഇല്ല അല്ലേ എന്ന് തമാശ രൂപത്തിൽ സിദ്ദിഖ് പറയുകയാണത്. അപ്പോൾ ജഗദീഷ് പറഞ്ഞു, ആര് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പടത്തിൽ എന്നെ വിളിച്ചാൽ ഞാൻ എത്ര പടമായും മാറ്റി വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും വരും. അപ്പം നടന്ന സംഭവം സിദ്ദിഖ് പറയുന്നത്, അവിടെ ജഗദീഷ് നെഞ്ചത്ത് കൈവച്ച് പിന്നീട് ഈ സിദ്ദിഖിൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് ആ സിനിമയിൽ അവസരം തന്നില്ലെങ്കിലും വിരോധം, പക്ഷേ ഞാനിത് അറിഞ്ഞിട്ടില്ല, എന്നോടാരും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉറപ്പ് തരുന്നു, നിങ്ങൾക്ക് മാറ്റി വെച്ചോളം, നിങ്ങൾക്ക് പകരം വെച്ച ആൾക്കാരെ മാറ്റിക്കൊണ്ട് തന്നെ നിങ്ങൾ അപ്പുക്കുട്ടനെ അവതരിപ്പിച്ചിരിക്കും എന്നുള്ളത്. അങ്ങനെ സിദ്ദിഖ് ഉറപ്പ് കൊടുത്തു, അതിൻ്റെ പേരിൽ ജഗദീഷ് വന്നു. അപ്പോഴും ലാലിനും മറ്റുള്ളവർക്കും ഒരു ഇനി അത് തീരുമാനിച്ചല്ലേ. അപ്പോൾ സിദ്ദിഖ് പറഞ്ഞു, ഞാൻ വാക്ക് കൊടുത്തതാണ്, മാത്രമല്ല നമ്മൾ എഴുതിയത് ജഗദീഷിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് ജഗദീഷ് ഇൻ ഹരിഹർ നഗറിൽ അപ്പുക്കുട്ടൻ എന്നുള്ള കഥാപാത്രമായി അവതരിച്ചത് എന്നാലോചിക്കണം. അത് പേരുകൾ പലതും ജഗദീഷ് ഒതുക്കാൻ തീരുമാനിച്ചവരുടെ പേരുകൾ എനിക്കറിയാം. ഈ സമയത്ത് സിദ്ദിഖിനോടുള്ള സ്നേഹവും ബഹുമാനവും ആദരവും വെച്ചുകൊണ്ട് തന്നെ ഞാൻ ആ പേരുകൾ പറയുന്നില്ല. എങ്കിൽ ഒറ്റേ ഒരു കാര്യം, താൻ പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടി, നീതിക്ക് വേണ്ടി ഈ സിദ്ദിഖ് എന്നും തയ്യാറായിരുന്നു. ആ നന്മ മനസ്സ് നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ നല്ലൊരു യാത്രയയപ്പ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് നൽകുകയാണ്.